കണ്ണാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. ഗുരുവായൂരിലെ ലോഡ്ജിൽ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ പിതാവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വയനാട് സ്വദേശി ചന്ദ്രശേഖരനാണ് അറസ്റ്റിലായത്. പ്രതിയെ ലോഡ്ജിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. നമസ്കാരം, വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കണ്ണാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. വ്യാഴാഴ്ച രാവിലെയാണ് സ്കൂളിന് മുൻപിലെ റബ്ബർ തോട്ടത്തിൽ മേഞ്ഞു നടന്ന പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. പാലപ്പിള്ളി ചൊക്കന റോഡിനോട് ചേർന്നാണ് പുലി ഇറങ്ങിയത്. റോഡിലൂടെ പോയ നാട്ടുകാരാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. വാഹനങ്ങളുടെ ശബ്ദം കേട്ടതോടെയാണ് പശുക്കുട്ടിയെ ഭക്ഷിക്കാതെ പുലി പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് സമീപത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലായി. പകൽ സമയത്തും പ്രദേശത്ത് പുലി ഇറങ്ങിയത് ടാപ്പിങ്ങിനെത്തുന്ന തോട്ടം തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. സമീപ പ്രദേശമായ കുണ്ടായിയിൽ കഴിഞ്ഞ ഒരു മാസമായി പുലിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളും മാനുകളും ചത്തിരുന്നു. പാലപ്പിള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പുലിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. മൂന്ന് മാസങ്ങൾക്കു ശേഷമാണ് ആനകൾ തിരിച്ചെത്തിയത്. വലിയകുളം പിള്ളത്തോട് ഭാഗങ്ങളിലായി 20 കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചുകടന്ന 4 ആനകൾ തോട്ടത്തിലേക്ക് കയറിയതായും വലിയകുളത്ത് 15 ആനകൾ നിലയുറപ്പിച്ചതായും പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം പ്രദേശത്തെത്തിയത്. രാവിലെ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകർ അറിയിച്ചു. പുലർച്ചെയുള്ള ടാപ്പിംഗ് നിർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വ്യാപകമായി നാശം വിതച്ചതോടെ കുങ്കിയാനകളെ എത്തിച്ചാണ് കാട്ടാനകളെ കാടുകയറ്റിയത്. പിള്ളത്തോട് പ്രദേശത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം കള്ളായി, കുട്ടൻചിറ എന്നിവിടങ്ങളിലേക്ക് എത്താനും സാധ്യതയേറെയാണ്. പാലപ്പിള്ളി മേഖലയിലെ വന്യജീവി ശല്യം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. സോളാർ ഫെൻസിംഗ് കൊണ്ട് മാത്രം വന്യജീവികളെ തടയാൻ സാധിക്കില്ലെന്ന് വനംവകുപ്പ് തന്നെ ഹൈക്കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ മറ്റ് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാത്തത് കോടതി അലക്ഷ്യമാണെന്ന് ജോസഫ് രാജറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച വന്യമിത്ര പദ്ധതി ഇതുവരെയും നടപ്പാക്കിയിട്ടില്ലെന്ന് ജോസഫ് രാജറ്റ് പറഞ്ഞു. അതിൽ വ്യക്തമായി പറയുന്നത് ഈ കാട്ടാനകളുടെ ആക്രമണവും അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണവും തടയുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. പക്ഷെ നാളിതുവരെയായി ഈ വിധിയെ തുടർന്ന് കുറച്ച് ഇടങ്ങളിൽ സോളാർ ഫെൻസിങ്ങും അതുപോലെ തന്നെ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ച് വാച്ചർമാരെയും നിയോഗിച്ചിരിക്കുന്നു. 90 ലക്ഷം രൂപയാണ് നമ്മുടെ ജില്ലയിൽ ഈ മേഖലയിലായി ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ എന്താണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഫലവും ലഭിക്കുന്നില്ല. വാച്ചർമാരെ നിയോഗിച്ചാൽ വന്യജീവികളുടെ ആക്രമണം തടയുക എന്നുള്ളത് അവരുടെ വരവിനെ തടയാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് വന്നതിന് ശേഷം അതിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി മാത്രമാണ് സാധിക്കുന്നത്. ഗുരുവായൂരിലെ ലോഡ്ജിൽ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂൽപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് കാട്ടിക്കുല്ലി സ്വദേശി മുഴങ്ങിൽ ചന്ദ്രശേഖരനെയാണ് ടെമ്പിൾ SHO സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 12 രാത്രി 10 മക്കളായ ശിവനന്ദന, ദേവനന്ദന എന്നിവർക്കൊപ്പം ഇയാൾ ലോഡ്ജിൽ മുറിയെടുത്തത്. 13 ഉച്ചയ്ക്കാണ് രണ്ട് കുട്ടികളെ മരിച്ച നിലയിലും ചന്ദ്രശേഖരനെ വിഷം കഴിച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിലും കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പടിഞ്ഞാറെക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. മാനസിക നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇയാളെ ലോഡ്ജിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കാറിൽ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് രാത്രി അക്കിക്കാവിലുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഐസ്ക്രീം വാങ്ങിയിരുന്നു. നേരത്തെ വയനാട് നിന്ന് വാങ്ങിയ കീടനാശിനി ഐസ്ക്രീമിൽ ചേർത്ത് രാത്രി തന്നെ മൂത്ത മകളായ ശിവനന്ദനയ്ക്ക് നൽകി. ഛർദ്ദിച്ചവശിയായ കുട്ടി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് തലയിണ മുഖത്തമർത്തി ചന്ദ്രശേഖരൻ അതിനു മുകളിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പടിഞ്ഞാറേ നടയിലെ കടകളിൽ പോയി ബ്ലേഡും കാവിമുണ്ടും വാങ്ങിവന്നു. ഉറങ്ങുകയായിരുന്ന മകൾ ദേവനന്ദന എഴുന്നേറ്റപ്പോൾ കാവിമുണ്ട് കഴുത്തിൽ കുരുക്കി ഫാനിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി.
ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പുതുവസ്ത്രമണിഞ്ഞ് അത്തർപൂശി വിശ്വാസികൾ പള്ളിയിലെത്തി. പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും വിശ്വാസി സമൂഹം പെരുന്നാൾ സ്നേഹം പങ്കുവച്ചു. തുടർന്ന് ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി, ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തി സ്നേഹം പങ്കുവച്ചു. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പള്ളികളിൽ ഉള്ളുഹിയാത്ത് നടന്നു. മുതുവട്ടൂർ രാജഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം വഹിച്ചു. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം മുഹമ്മദ് ദാരമി അരിമ്പ്രയും ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഹംസ സഖാഫിയും ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് നൌഷാദ് സുഹരിയും ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് ഷിഹാബ് ബാഗവി കാങ്കൂലും നേതൃത്വം വഹിച്ചു. പാടൂർ ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് മഹല്ല ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. ഖബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല ഖത്തീബ് ഖാലിദ് സഹദി നേതൃത്വം നൽകി. മഹല്ലിൽ നിന്നും മരിച്ചുപോയവർക്കായി പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. മാള മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം സുബൈർ മന്നാനി നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ നൂറുൽ ഹുദ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഇമാം മുജീബ് സഖാഫി നേതൃത്വം നൽകി. മാള പള്ളിപ്പുറം ജുമാ മസ്ജിദിൽ മുത്തലിബ് മിഫ്താഹി നേതൃത്വം നൽകി. വലിയപറമ്പ് ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഇമാം അബ്ദുൾ മജീദ് ലത്തീഫും കാരൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം ഫൈസൽ ബദരിയും നേതൃത്വം നൽകി. കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീം നേതൃത്വം നൽകി. കൂരിക്കുഴി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ഹാഫിസ് സയ്യിദ് അസ്ഹരിയും കാക്കാതിരുത്തി ബദർപള്ളിയിൽ നടന്ന നമസ്കാരത്തിന് അബ്ദുൽ റഹ്മാൻ അൻവരിയും ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് പെരുമറ്റം മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരും നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ശനിയാഴ്ച തുടങ്ങും. ദേവസ്വത്തിലെ 41 ആനകളിൽ 23 ആനകൾ സുഖചികിത്സയിൽ പങ്കെടുക്കും. 18 ആനകൾ മദപ്പാടിലാണ്. മതക്കാലം കഴിഞ്ഞ് ഈ ആനകൾക്ക് ചികിത്സ നൽകും. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ പി ബി ഗിരിദാസ്, ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി, ഡോക്ടർ ടി എസ് രാജീവ്, ഡോക്ടർ കെ വിവേക്, ദേവസ്വം വെറ്ററിനറി സർജൻ ഡോക്ടർ ചാരുജിത്ത് എന്നിവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകും. 3690 കിലോ അരി, 1230 കിലോ ചെറുപയറും മുതിരയും, 1230 കിലോ റാഗി, 123 കിലോ മഞ്ഞൾപ്പൊടി, ഷാർക്ക ഫറോൾ, അയൺ ടോണിക്, ധാതുലവണങ്ങൾ തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. കൊരട്ടിക്കര അക്ഷയ സെന്ററിന് മുൻവശം ഉയർന്നു നിൽക്കുന്ന പൈപ്പ് മസ്റ്ററിങ്ങിനെത്തുന്ന വയോധികരടക്കമുള്ളവർക്ക് ദുരിതമാകുന്നു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി പാചകവാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ചപ്പോഴാണ് 1.5 അടിയോളം വലിപ്പമുള്ള പൈപ്പ് റോഡിൽ കിടക്കുന്നത്. സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് പണി നടത്തിയപ്പോഴും ഈ പൈപ്പ് മാറ്റിയിരുന്നില്ല. റോഡ് പണിക്ക് ബാക്കി വന്ന വസ്തുക്കളും പൈപ്പിന്റെ സമീപം ഉപേക്ഷിച്ചിട്ടുണ്ട്. തിരക്കുള്ള സമയത്ത് അക്ഷയ സെന്ററിനു സമീപം വാഹനങ്ങൾ നിർത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മാള പഴുക്കര പഴുത്തേവർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത്. ആയുധം ഉപയോഗിച്ചാണ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നിട്ടുള്ളത്. ശ്രീകോവിലിനകത്തെ ഭണ്ഡാരത്തിൽ നിന്ന് 1 മാസമായി പണം എടുത്തിട്ടില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാട്ടകമ്പാൽ ചിറക്കൽ സെന്ററിലെ മൾട്ടിപർപ്പസ് സൊസൈറ്റിയിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് സെക്രട്ടറി വി ആർ സജിത്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരള ബാങ്കിൽ നിന്നും പിൻവലിച്ച 20 ലക്ഷത്തോളം രൂപ സൊസൈറ്റിയിൽ അടച്ചില്ലെന്നാണ് സൂചന. പോലീസിനും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നൽകിയ പരാതിയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക തിരിമറി കണ്ടെത്തിയിരുന്നു. പണയം വെച്ചവർ സ്വർണം തിരികെ എടുക്കാനെത്തുമ്പോൾ പല അവധികളും പറഞ്ഞിരുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ഭരണസമിതി നടത്തിയ പരിശോധനയിൽ സൊസൈറ്റിയിലുള്ള സ്വർണത്തിന്റെ അളവ് കൃത്യമാണെന്ന് കണ്ടെത്തി. ഇക്കാര്യം അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭരണസമിതി പ്രസിഡന്റ് വി സി ലത്തീഫ് അറിയിച്ചു. സ്വർണാഭരണങ്ങൾ പണയം വെച്ചവർക്ക് കൃത്യമായി ഇവ തിരിച്ചു നൽകുമെന്ന് വി സി ലത്തീഫ് അറിയിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയിലെ അഴിമതിക്കെതിരെ വെള്ളിയാഴ്ച സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുക്കാട് തെക്കേത്തുറവിൽ പേവിഷബാധയേറ്റ തെരുവു നായിയെ നാട്ടുകാർ പിടികൂടി നിരീക്ഷണത്തിലാക്കി. പ്രദേശത്ത് രാവിലെ മുതൽ പേയിളകിയ ലക്ഷണങ്ങളോടെ അലഞ്ഞു നടന്ന തെരുവു നായിയെയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പിടികൂടി കെട്ടിയിട്ടത്.
പുതുക്കാട് വെറ്ററിനറി ഡോക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് നായയെ നിരീക്ഷണത്തിലാക്കിയത്. നായയുടെ കൂട്ടത്തിലുള്ള മറ്റു നായകൾ പ്രദേശത്ത് അലഞ്ഞു നടക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. പേയിളകിയ നായ വളർത്തുമൃഗങ്ങളെയും തെരുവു നായ്ക്കളെയും കടിച്ചിട്ടുണ്ടാകുമെന്നും സംശയമുണ്ട്. പ്രദേശത്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ അലഞ്ഞിരിഞ്ഞ പെട്ടികള് അതിൽ ഇവിടെ കിടന്ന് ഓടി നടക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടുകാരന്മാരെ എല്ലാവരും കൂടി അതിനെ പിടിച്ച് കയറ്റി ഇവിടെ ഇട്ടു. നമ്മൾ മൃഗാശുപത്രി ഡോക്ടറെ കൊണ്ടുവന്നു. നമ്മളെ മെമ്പർമാരൊക്കെ വന്നു നോക്കി. അപ്പോൾ മൃഗ ഡോക്ടർ പറഞ്ഞത് അതിന് പഴയുണ്ട്, ശ്രദ്ധിക്കണം. പക്ഷേ ഇതിൻ്റെ തന്നെ ഇണകൾ കുറേ ഉണ്ട്. നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തെക്കേതറവ്. എല്ലാ ഭാഗത്തും പട്ടികളുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. ഇതൊരു വലിയൊരു വ്യാപനം ഉണ്ടാവാതെ നോക്കേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ട്. മണലിപ്പുഴയിൽ പുലക്കാട്ടുകര ഷട്ടറിനു സമീപം രൂപപ്പെട്ട മൺതിട്ട ജലസേചന വകുപ്പ് നീക്കം ചെയ്തു തുടങ്ങി. നീരൊഴുക്കിന് തടസ്സമായി പുഴയുടെ മധ്യത്തിലായി രൂപപ്പെട്ട മൺതിട്ടയാണ് വർഷങ്ങൾക്കു ശേഷം നീക്കം ചെയ്യുന്നത്. പഞ്ചായത്ത് പലതവണ ഇറിഗേഷൻ വകുപ്പ് അധികൃതരെ ആവശ്യമറിയിച്ചെങ്കിലും പല കാരണങ്ങൾ മൂലം നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുഴയിലേക്ക് വലിയ മുളങ്കൂട്ടം കടപുഴകി വീണിരുന്നു. ഇത് മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ചും തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ തൃക്കൂർ പഞ്ചായത്ത് അധികൃതരുടെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് നടപടി. പുഴയിലേക്ക് വീണുകിടക്കുന്ന മുളങ്കൂട്ടം വെട്ടിമാറ്റുന്നതിനോടൊപ്പം മൺതിട്ട നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. മൺതിട്ട ഇടിച്ചു നിരത്തി പുഴയുടെ വശങ്ങളിലേക്ക് മാറ്റുകയും ആഴമുള്ള ഭാഗങ്ങളിലേക്ക് നീക്കുകയുമാണ് ചെയ്യുന്നത്. തൃക്കൂർ മുട്ടിത്തടി പ്ലാവിൻകുന്ന് റോഡിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി തിരിച്ചടിപ്പിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപമുള്ള മംഗള ടവർ ഹോട്ടലിലെ മാലിന്യമാണ് ചാക്കുകളിലാക്കി പാതയോരത്തും കനാൽ പരിസരത്തും തള്ളിയത്. മാലിന്യത്തിൽ നിന്നാണ് ഹോട്ടലിന്റെ ബില്ലുകളും അനുബന്ധ രേഖകളും ലഭിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വരന്തരപ്പള്ളി പോലീസും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഹോട്ടൽ ഉടമയെ വിളിച്ചുവരുത്തി മാലിന്യ ചാക്കുകൾ തിരിച്ചടിപ്പിച്ചത്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ പിഴ ചുമത്തുമെന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും അറിയിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ ബദനി സ്കൂളിന് സമീപം വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്ലാസ്റ്റിക് മാലിന്യത്തിന് സമീപത്തായി കുന്നംകുളം നഗരസഭ ഹരിതകർമ്മ സേനയുടെ മാലിന്യ ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ചാക്കും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ നഗരസഭ 60 രൂപ യൂസർ ഫീ നൽകി ശേഖരിച്ച മാലിന്യമാണ് ബദനി സ്കൂളിന് സമീപം തള്ളിയതെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്നലെ രാത്രിയോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി മാലിന്യം നീക്കം ചെയ്തു. ലഹരിവിരുദ്ധ സിനിമ പിടിക്കാൻ വിറക് തലച്ചുമടായി വിൽക്കുന്ന തിരക്കിലാണ് നിർമ്മാതാവ്. അന്തിക്കാട്ടെ ആ പാലുവായ് റഷീദാണ് വീടായി വീട് മുഴുവൻ കയറിയിറങ്ങി വിറക് വിറ്റ് സിനിമയ്ക്കായി പണമുണ്ടാക്കുന്നത്. വിറക് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ 50% ഉപയോഗിച്ചാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പരാജിതൻ എന്ന ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ടെലിഫിലിം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് റഷീദ് പറയുന്നു. നിങ്ങളൊരു 10 കെട്ട് വിറക് വാങ്ങിക്കൂ, നമുക്കൊരു ലഹരിവിരുദ്ധ ടെലി സിനിമ തയ്യാറാക്കാം. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളടക്കമുള്ള പിഞ്ചു മക്കൾ ലഹരിക്ക് അടിമയാവുകയും ലഹരിക്ക് അടിമയായിക്കൊണ്ട് വീട്ടിൽ വന്ന് രക്ഷിതാക്കൾ നേരെ കഴിച്ചുകൊണ്ടിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് പുതുതലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ് എന്നുള്ള ഒരു സന്ദേശം പറയുന്ന പരാജിതൻ എന്ന് പറയുന്ന ടെലി സിനിമ തയ്യാറാക്കാനായിട്ടാണ് നിങ്ങളോട് 10 കെട്ട് വിറക് വാങ്ങിച്ചു, നമുക്കൊരു ടെലി സിനിമ തയ്യാറാക്കാം എന്ന് പറയുന്നത്. സിനിമ നിർമ്മിക്കാനാവശ്യമായ ഫണ്ട് ഇറക്കാൻ തയ്യാറുള്ളവരെ കിട്ടാത്തതിനെ തുടർന്നാണ് റഷീദിന്റെ നിത്യവരുമാന മാർഗമായ വിറക് വിൽപ്പനയെ സിനിമ നിർമ്മിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ കൂടി മാറ്റാൻ ഇദ്ദേഹം തീരുമാനിച്ചത്. ഇതിനായി നോട്ടീസും അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട്. 10 കെട്ട് വിറക് വാങ്ങൂ, ഒരു ലഹരിവിരുദ്ധ സിനിമ നമുക്ക് തയ്യാറാക്കാമെന്നതാണ് നോട്ടീസിന്റെ തലേക്കെട്ട്. റഷീദ് ഇതിനു മുമ്പും പല ടെലി സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 10-ലാണ് എന്ന ടെലിഫിലിമിന് ശേഷം മറക്കരുത് എന്ന സിനിമയിൽ ശിവജി ഗുരുവായൂർ, ചാളമേരി എന്നിവർ വേഷമിട്ടു. ജീവിതമെന്ന ടെലി സിനിമയും ഫാദർ ഡേവിസ് ചിറമലിന്റെ സ്റ്റോറിയും വാളാൽ തുടങ്ങിയ 1 ഡസനോളം ടെലി സിനിമകളും ഇതിനകം തന്നെ റഷീദ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും തൻ്റെ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചതായി റഷീദ് പറയുന്നു. TC വിനോസ്, അന്തിക്കാട്.
വടക്കാഞ്ചേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം കിണറിലേക്ക് ഇടിഞ്ഞു വീണു. വടക്കാഞ്ചേരി നഗരസഭ 21 ഡിവിഷനിലെ പത്മസരസിൽ വിശ്വനാഥന്റെ വീടിന്റെ ഭാഗമാണ് കിണറ്റിലേക്ക് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചാവക്കാട് മണത്തല ഐനപ്പുള്ളിയിൽ കാനയിൽ തലയിടിച്ചു വീണ് വയോധികൻ മരിച്ചു. മണത്തല നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് പടിഞ്ഞാറ് പരപ്പിൽ താഴത്ത് വീട്ടിൽ 80 ദേവനാണ് മരിച്ചത്. റോഡിൽ വീണുകിടന്ന ദേവനെ യാത്രക്കാർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കൊടുങ്ങല്ലൂരിൽ അമിത വേഗതയിൽ വന്ന പെട്ടി ഓട്ടോറിക്ഷ റോഡരികിലെ ഇരുമ്പ് കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. കരൂപ്പടനയിൽ ആക്രിക്കച്ചവടം നടത്തുന്ന തമിഴ്നാട് സ്വദേശി ധർമ്മരാജനാണ് പരിക്കേറ്റത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് ധർമ്മരാജ് തട്ടിക്കയറുകയും ആശുപത്രിയിൽ പോകാൻ വിസമ്മതിക്കുകയും ചെയ്തു. പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിലെത്തിച്ചത്. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് മേഖലാ സമ്മേളനം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എ ബി സിബിൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് എ ബി സിബിൻ പതാക ഉയർത്തി. സമ്മേളനത്തിൽ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ഇ സി ജോയ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം ആർ രജീഷ്, ട്രഷറർ നന്ദകുമാർ, ബ്ലോക്ക് സെക്രട്ടറി സൈഫുദ്ദീൻ, ബ്ലോക്ക് ട്രഷറർ കെ എ അഖിൽ, സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി സി ഷെറി തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ്ക്കളെ വന്ധ്യമീകരിക്കുന്നതിനോടൊപ്പം അപകടകാരികളായി നായ്ക്കളെ ഇല്ലാതാക്കുവാനുള്ള നിയമഭേദഗതികൾ ബന്ധപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയായി എം ആർ രജീഷിനെയും പ്രസിഡന്റായി എ ബി സിബിനെയും ട്രഷററായി സി എസ് നന്ദകുമാറിനെയും തിരഞ്ഞെടുത്തു. കക്കാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി അഭിജിത് തിരുനെല്ലൂർ, മാക്കാലിക്കാവ് ക്ഷേത്രം മേൽശാന്തി മനീഷ് തോന്നി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. പ്രധാന ദേവനായ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടന്നു. വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ച കേസിലെ പ്രതിയായ യുവതി പിടിയിൽ. ചെറുതുരുത്തി പാറയിൽ വീട്ടിൽ സുജിതയെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 22 ജനതാ ജ്വല്ലറിയിൽ കുട്ടിയുമായി വന്ന ഇവർ 6 വരുന്ന സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു. നാട്ടുക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ കീഴ്ക്കോവായ ശ്രീ ഭദ്രകാളി മായങ്കാവ് ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും മണ്ഡപ ദർശന പൂജയും ശനിയാഴ്ച നടക്കും. ഗണപതി ഹോമത്തിനുശേഷം പ്രതിഷ്ഠ നടക്കും. ക്ഷേത്ര മഠാധിപതി അനന്തു സുരേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. രാവിലെ വെള്ളാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തവും നടക്കും. ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനമുണ്ടാകും. മഠാധിപതി അനന്തു സുരേഷ്, സെക്രട്ടറി വിപിൻ സാഗർ, എ എൻ സി സിദ്ധപ്രസാദ്, ആദർശ് രാജ്, സംഗീത് മഞ്ചരമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂർ നാഗത്തൻകാവ് ശ്രീ നാഗരാജ വാസുകി ക്ഷേത്രത്തിൽ ആയില്യ പൂജയും മഹാനിവേദ്യവും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിനമായ ശനിയാഴ്ച സർപ്പബലിയും രാവിലെ 10 പ്രസാദവൂട്ടും നടക്കും. ചേറ്റുവ മഹല്ല ജമാഅത്ത് പള്ളിയിൽ നടന്ന ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് സലീം ഫൈസി അടിമാലി നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഓർഫനേജ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് എം എ ആദം മൌലവിയും തളിക്കുളം ഇസ്ലാമിയ കോളേജ് മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് അഷ്റഫ് നദ്വിയും വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഉമ്മർ ബാഗവി പഴയന്നൂരും നേതൃത്വം നൽകി. പെരിഞ്ഞനം റോട്ടറി ക്ലബ് നിർധനരായ കുടുംബങ്ങൾക്ക് റോട്ടറി ക്ലബ് പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും സാമ്പത്തിക സഹായം നൽകിയ 54 വീടുകളുടെ താക്കോൽദാനം നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ മുഖ്യാതിഥിയായി. പെരിഞ്ഞനം റോട്ടറി ക്ലബ് സെക്രട്ടറി അശോകൻ തറയിൽ, റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ ടി പി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ബലിപ്പെരുന്നാൾ ദിനത്തിൽ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് പൊതിച്ചോറുമായി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസും സുഹൃത്തുക്കളും. തെരുവുകളിൽ കഴിയുന്നവർക്ക് ഉച്ചഭക്ഷണവും വിവിധ ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്താഴവുമാണ്
അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. തൃപ്രയാർ പോളി ജംഗ്ഷനു സമീപം നിരവധി പേർക്കാണ് പെരുന്നാൾ ഭക്ഷണമായി ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തത്. അശോകൻ തെക്കിനെയടുത്ത് വാടാനപ്പള്ളി സ്റ്റേഷനിലെ സീനിയർ സി പി ഒ പി കെ അലി, അജ്മൽ റഷീദ്, ആർ യു അഷ്റഫ് എന്നിവരും പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭ ഞാറ്റുവേല മഹോത്സവത്തിന്റെ 7-ാം ദിവസം നടന്ന ജനപ്രതിനിധി സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർവഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഡാട്ട് വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സി ഒ കൊച്ചു മാത്യു പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. ജില്ലാ രക്ഷാധികാരി സി ഡി ലോനപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം റീത്ത മാത്യൂസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുന്ദരൻ എന്നിവർ സംസാരിച്ചു. കെ എസ് എസ് പി യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി ചിത്രൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എയുടെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. എസ് എസ് എൽ സി, പ്ലസ് ടു, വി എച്ച് എസ് സി, സി ബി എസ് ഇ അടക്കമുള്ള വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർക്കാണ് ജൂലൈ 30 അവാർഡ് നൽകുന്നത്. അപേക്ഷകൾ മാളയിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ നൽകാവുന്നതാണ്. മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വിദ്യാലയത്തിൽ പഠിച്ചവർ അപേക്ഷ നൽകേണ്ടതില്ലെന്ന് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു. മണിപ്പൂർ കലാപത്തിനെതിരെ എൽ ജി ഡി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ജനകീയ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. സൌത്ത് ജംഗ്ഷനിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം കെ സി വർഗീസ്, വിദ്യാർത്ഥി ജനത സംസ്ഥാന സെക്രട്ടറി രാഹുൽ വേതോടി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാറുണ്ട്. 54 ദിവസം കഴിഞ്ഞു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചേറ്റുപുഴ എസ് എൻ ഡി പി ശാഖയുടെ 43-ാമത് വാർഷിക പൊതുയോഗം തൃശൂർ യൂണിയൻ പ്രസിഡന്റ് ഐ ജി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗം സുനിലൻ പണിക്കെട്ടി അധ്യക്ഷനായി. കമ്മിറ്റി മെമ്പർ തിലകൻ നന്തിലത്തുപറമ്പിൽ, കൺവീനർ അംബുജാക്ഷൻ മാമ്പുള്ളി, വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. ശാഖ പ്രസിഡന്റായി സുനിലൻ പണിക്കെട്ടിയെയും വൈസ് പ്രസിഡന്റായി സച്ചിദാനന്ദൻ പുളിപ്പറമ്പിലിനെയും സെക്രട്ടറിയായി അംബുജാക്ഷൻ മാമ്പുള്ളിയെയും തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി കണ്ണാറ്റുപ്പാടം സ്കൂളിന് സമീപം പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഗുരുവായൂരിലെ ലോഡ്ജിൽ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ പിതാവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വയനാട് സ്വദേശി ചന്ദ്രശേഖരനാണ് അറസ്റ്റിലായത്. പ്രതിയെ ലോഡ്ജിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.